गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात्परं ब्रह्मा तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാ ശ്രീരാമനാമം ജപിച്ചും നാരായണ മന്ത്രം ഉച്ചരിച്ചും മംഗളാചരണം ചെയ്തുകൊണ്ട് രാമായണം കിളിപ്പാട്ട് ആരംഭിക്കുകയാണ് ശ്രീരാമപാദഭക്തി കൊണ്ട് ശുദ്ധാത്മാവായ ശാരികപ്പൈതലെ നീ ചൊല്ലടോ രാമായണം ചൊല്ലുവനെങ്കിൽ കേട്ടുകൊള്ളുവിനെല്ലാവരും നല്ല സത്കഥയുതു കല്യാണപ്രദമല്ലോ ശ്രീരാമപാദഭക്തി കൊണ്ട് ശുദ്ധാത്മാവായ ശാരീരിക പൈതലെ കിളിപ്പാട്ടിൽ കിളിയെ ക്ഷണിക്കുകയാണ് ഗ്രന്ഥാരംഭത്തിൽ കവി നേരിട്ട് വർണ്ണിക്കാതെ കിളിയുടെ മാധ്യമത്തിലൂടെ പറയിപ്പിക്കുന്നത് സവിശേഷമായ കിളിപ്പാട്ടിൻ്റെ ശൈലിയാണ് ആ കിളി സാക്ഷാൽ സരസ്വതി ദേവിയെ സേവിക്കുന്ന ശുഖം തന്നെ കിളി പറയുന്നതായിട്ട് കവി കൽപ്പിക്കുന്നു അതിനായിക്കൊണ്ട് കിളിയെ ക്ഷണിക്കുകയാണ് ഭക്തി കൊണ്ട് ശുദ്ധാത്മാവായ ഹേ ശാരീരിക പൈതലെ നീ രാമായണം ചൊല്ലു എങ്കിൽ ഞാൻ ചൊല്ലാം എല്ലാവരും ശ്രദ്ധയോടുകൂടി കേട്ടോളൂ ഇത് നല്ല സത്കഥയാണ് എന്നല്ല കല്യാണപ്രദമാണ് കല്യാണം മംഗളം പരമമായ മംഗളം മോക്ഷം തന്നെ സമ്പൂർണ്ണ ചിത്തശുദ്ധിയിലുള്ള ആത്യന്തിക ദുഃഖ നിവൃത്തി ആ ഒരു മോക്ഷഫലമാണ് ഇത് ശ്രദ്ധയോടുകൂടി കേട്ടാൽ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധയോടുകൂടി കേട്ടാലും എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നു അനന്തരം ഗ്രന്ഥാരംഭം ചെയ്യുന്നു നോക്കൂ ഉത്തര രാമായണം വൽമീകി മുനിപ്രോക്തം ഉത്തമോത്തമിതം സാധനം പരം രാവണാദ്യ അഖിലരക്ഷോ ഗണവധം ചെയ്തു ദേവകളാലും അഭിപൂജിതനായ രാമൻ ദേവിയുമനുജനും വാനരപ്പടയുമായി സേവകജനവുമായി പുഷ്പകം കരയേറി വേഗമോട് അയോധ്യ ബുക്ക് അഭിഷേകവും ചെയ്തു ലോകങ്ങൾ പതിനാലും പാലിച്ചു വാഴും കാലം ഉത്തരരാമായണം വാൽമീകി പ്രോക്തമാണ് വാൽമീകി മഹർഷിയാൽ പറയപ്പെട്ടത് വാൽമീകീയ രാമായണം അവിടെ ഏഴ് കാണ്ടങ്ങളാണ് ഉള്ളതെന്നും ഏഴാമത്തെ കാണ്ഡമാണ് ഉത്തരകാണ്ഡം നമ്മൾ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട് ആ ഉത്തരകാണ്ഡത്തിൻ്റെ ആഖ്യാനം അധ്യാത്മരാമായണത്തിൽ ചെയ്തു അതും ഉത്തരകാണ്ഡമാണ് അതിനെയാണ് ഇവിടെ കിളിപ്പാട്ടായിട്ട് താൻ എഴുതുന്നത് പറയുന്നത് എങ്കിലും കാണ്ഡനാമം നൽകാതെ ഉത്തരരാമായണം എന്ന് നാമം നൽകി അപ്പോൾ മുനിപ്രോക്തം വാൽമീകി മുനിപ്രോക്തം വാസ്തവത്തിൽ ഉത്തരരാമായണമല്ല ഉത്തരകാണ്ഡമാണ് എങ്കിലും ഇതിവൃത്തം ഏകമായതുകൊണ്ട് ഇവിടെ ഉത്തരരാമായണം എന്ന പേര് പറഞ്ഞു ഉത്തമോത്തമം എന്നല്ല മുക്തിസാധനമാണ് എന്ന് പറഞ്ഞിട്ടാണ് ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് അതെന്താ രാവണൻ തുടങ്ങിയ അഖില രക്ഷോഗണങ്ങളെയും വധിച്ച് സകല ദേവതകളാലും വർദ്ധിച്ച തോതിൽ പൂജിക്കപ്പെട്ടവനായ രാമൻ സീതാദേവിയോടും അനുജനായ ലക്ഷ്മണനോടും മറ്റ് വാനരപ്പടയുമായി സേവകജനസഹിതം പുഷ്പകവിമാനത്തിലേറി വളരെ വേഗത്തിൽ അയോധ്യയിൽ വന്നു അങ്ങനെ അയോധ്യയിലെത്തി രാജാവായി അഭിഷേകം ചെയ്തു സകല ലോകങ്ങളെയും പാലിച്ച് വാഴുന്ന കാലം ഇത്രയും വൃത്താന്തം നമ്മൾ യുദ്ധകാന്ഡം അടക്കമുള്ള പൂർവഭാഗത്ത് പഠിച്ചതാണ് ബാലകാന്ഡം മുതൽ യുദ്ധകാന്ഡം ആറ് ഭാഗങ്ങളെ പൂർവഭാഗമായിട്ട് മനസ്സിലാക്കാം വാൽമീകീയ രാമായണത്തിലും അതെ അത്രയും ഭാഗം കഴിഞ്ഞാൽ ഫലശ്രുതിയുണ്ട് ഉത്തരകാണ്ഡത്തിനൊടുവിൽ വീണ്ടും ഫലശ്രുതിയുണ്ട് എന്നല്ല നാരദ മഹർഷി വാൽമീകിക്ക് രാമചരിതം പറഞ്ഞു കൊടുക്കുന്ന സമയത്തും അഭിഷേകാനന്തരം രാമരാജ്യം നടത്തപ്പെടുന്നത് വരെയുള്ള ഭാഗം ഭൂതകാല പ്രയോഗത്തിലും ബാക്കിയുള്ളവ ഭവിഷ്യത് കാല പ്രയോഗത്തിലുമൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഭാഷാപരമായിട്ട് അതുകൊണ്ടും രാമായണത്തെ രണ്ട് ഭാഗമായി നമുക്ക് പിരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല അപ്പോൾ അഭിഷേകാനന്തരം അഭിഷേകത്തിൻ്റെ ഉത്തരകാലത്തിൽ നടന്ന സംഭവഗതികളെ വർണ്ണിക്കുന്നത് കൊണ്ട് ഉത്തരകാണ്ഡമാണ് ഓരോ കാണ്ടത്തിനും നാമം അതത് കാണ്ടത്തിലെ ഇതിവൃത്തത്തിനനുസൃതമായിട്ടാണല്ലോ ബാലാവസ്ഥയിലുള്ളത് ബാലകാന്ഡത്തിലും അയോധ്യയിൽ നടക്കുന്ന സംഭവഗതികൾ അയോധ്യാകാണ്ഡത്തിലും അരണ്യത്തിൽ നടക്കുന്നത് അരണ്യകാണ്ഡത്തിലും അതുപോലെ കിഷ്കിന്ധയുമായി ബന്ധപ്പെട്ടത് കിഷ്കിന്ധകാന്ഡത്തിലും സുന്ദരനുമായി ബന്ധപ്പെട്ടത് ദൂത് സീതാന്വേഷണം എന്നുള്ളത് സുന്ദരകാണ്ഡത്തിലും യുദ്ധപ്രധാനമായത് യുദ്ധകാന്ഡത്തിലും എല്ലാ കാണ്ഡങ്ങൾക്കും നാമം അതത് കാണ്ടത്തിലെ ഇതിവൃത്തത്തിനനുസൃതമാണ് അപ്പോൾ ശ്രീരാമൻ്റെ ഉത്തരകാല ജീവിതം അതുമായി ബന്ധപ്പെട്ട ചരിതങ്ങൾ വർണ്ണിക്കുന്നത് കൊണ്ട് ഉത്തരകാണ്ഡമാണ് അതുതന്നെ ഇവിടെ ഉത്തരരാമായണം വാൽമീകി പ്രോക്തമാണ് ആ കാണ്ഡത്തിൽ ശ്രീരാമൻ രാജാവായി അഭിഷേകം ചെയ്യുക ചെയ്യപ്പെട്ട് വളരെ ശ്രേഷ്ഠമായ രീതിയിൽ രാജ്യഭരണം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് അഗസ്ത്യാദി മഹർഷിമാർ ശ്രീരാമനെ സമീപിക്കുന്നതും തുടർന്ന് അവരുടെ സംഭാഷണവുമാണ് ആ ഭാഗമാണ് തുടർന്ന് അവതരിപ്പിക്കുന്നത് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം